മനുഷ്യരായി കണ്ടതിനും കൈപിടിച്ച് ചേർത്ത് നിർത്തിയതിനും നന്ദി പറയാനാണ് പെരുമ്പളം ദ്വീപ് നിവാസികൾ ഒന്നിച്ച് നവകേരള സദസ്സിലേക്ക് എത്തിയത്. ദ്വീപിൻ്റെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തി പെരുമ്പളം പാലം നിർമ്മിക്കാൻ ഒന്നാം പിണറായി സർക്കാരാണ് തീരുമാനിച്ചത്. ദ്വീപ് നിവാസികൾ അനുഭവിച്ച യാതനകൾ അത്രത്തോളമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുറം ലോകവുമായി ബന്ധമില്ലാത്ത കേവലം 10,000-ത്തോളം മാത്രം ജനസംഖ്യയുള്ള ദ്വീപിലേക്ക് 100 കോടി ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. 70% പൂർത്തിയായി. AM ആരിഫ് MLA ആയിരിക്കെയാണ് ദ്വീപിലേക്ക് പാലം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. 10,000 പേർക്ക് വേണ്ടി 100 കോടി രൂപ ചെലവഴിക്കുന്നതിൽ അന്ന് അധികൃതർ ആശങ്ക അറിയിച്ചതാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ്റെയും ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസകിൻ്റെയും ശക്തമായ ഇടപെടലാണ് ഒടുവിൽ പെരുമ്പളം പാലം നിർമ്മാണത്തിലേക്ക് എത്തിച്ചത്. പുത്തൻ കേരളം സൃഷ്ടിക്കുക എന്ന ദൗത്യമേറ്റെടുത്ത മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ചരിത്ര നഗരമായ വൈക്കത്ത് നിന്നും ജങ്കാറിലും ബോട്ടിലുമാണ് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവ് ജെട്ടിയിലെത്തിയത്. മഹാത്മാഗാന്ധിയും P കൃഷ്ണപിള്ളയും അടക്കം ദേശാഭിമാനികളുടെ പാദസ്പർശനത്തിനും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആവേശത്തിനും സാക്ഷിയായ വൈക്കം ബോട്ടി ജെട്ടിയിൽ നിന്ന് തവണക്കടവിൽ മന്ത്രിസഭ ഒന്നടങ്കം എത്തിയപ്പോൾ അവരെ കാണാൻ അവിടെ ജനം നിബിഡമായിരുന്നു. നവകേരള സൃഷ്ടിക്കായി യത്നിക്കുന്ന ഭരണസാരഥികൾക്ക് സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ മണ്ണിൻ്റെ വീരോചിത സ്വീകരണമായിരുന്നു അവിടെ. അയിരൂരിലെ അരയൻകാവ് ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ ജനസഞ്ചയത്തിൻ്റെ ഹർഷാരവം. പെരുമ്പളം പാലവും പള്ളിപ്പുറവും ഫുഡ് പാർക്കും അടക്കം വികസന കുതിച്ചുചാട്ടങ്ങൾ കണ്ട അരൂരിലെ ജനങ്ങളുടെ പരിച്ഛേദമായിരുന്നു വേദി. പിന്നീട് ചേർത്തല മണ്ഡലം നവകേരള സദസ്സ് സെൻറ് മൈക്കിൾസ് കോളേജ് മൈതാനത്തായിരുന്നു. മഹാമാരിയിലും പ്രളയത്തിലും തങ്ങൾക്ക് കരുതലും കൈത്താങ്ങുമായ സർക്കാരിന് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന ജനാവലി മൈതാനത്തിനും ഉൾക്കൊള്ളാവുന്നതിനും അധികമായി. നവകേരള യാത്ര കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം മുതൽ ഭിന്നശേഷിക്കാരുടെ അഭിവൃദ്ധി വരെ വിവിധ വികസന സാമൂഹിക വിഷയങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ട് പോക്കുമാണ് കോട്ടയം ജില്ലയിലെ പ്രധാന ചർച്ചയായത്. വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന യുവജനങ്ങളെ സംസ്ഥാനത്ത് പിടിച്ചു നിർത്താനുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കണമെന്ന ചർച്ചയുണ്ടായി. എന്നാൽ യുവാക്കൾ പുറത്തേക്ക് പോകുന്നതിനെപ്പറ്റി ആശങ്കയുണ്ടാകേണ്ടതില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി എങ്ങോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികൾ ആലോചിക്കുന്ന ഈ കാലത്തിൻ്റെ മാറ്റം എന്നതാണ് പൊതുവിലുള്ള അഭിപ്രായം. ന്യൂനപക്ഷ വകുപ്പിനെ പറ്റിയുള്ള ആശങ്കകൾ അകറ്റാനും യോഗത്തിൽ ചർച്ച വന്നു. ആര് വകുപ്പ് കൈകാര്യം ചെയ്താലും സർക്കാർ ഒരേ രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭരണ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ്. റബ്ബറിൻ്റെ വിലയിടിവിനുള്ള പ്രധാന കാരണം ആസിയാൻ കരാറ് അതുൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങളാണെന്ന് വ്യക്തമാക്കി. കർഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ഓഫീസുകളെ സമീപിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് നിർദ്ദേശം കൊടുക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.